നമസ്കാരം. 2020 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു. 16 പേർ പത്മഭൂഷണും 122 പേർ പത്മശ്രീയും സ്വീകരിച്ചു. പത്മശ്രീ നേടിയ എം കെ കുഞ്ഞോലിനെ കുറിച്ചും റാണി റാംപാലിനെ കുറിച്ചും ഒന്ന് പറയാം. പ്രായം തളർത്താത്ത നിശ്ചയദാർഢ്യത്തിനുടമ അതാണ് എം കെ കുഞ്ഞോൽ എന്ന് പത്മശ്രീ കുഞ്ഞോൽ മാഷ്. 80s പിന്നിട്ടിട്ടും സമരവീര്യം നഷ്ടപ്പെടാതെ ബാക്കിയുണ്ട് ആ കണ്ണുകളിൽ. അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഭൂമിക്കായി സമരം ചെയ്ത് ഒടുവിൽ സ്വന്തം കിടപ്പാടത്തെക്കുറിച്ച് ആലോചിക്കാതെ പോയ എം കെ കുഞ്ഞോലിനെ തേടിയാണ് ഏറെ വൈകി പത്മശ്രീ പുരസ്കാരം എത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തന രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച കുഞ്ഞോൽ ഒരെണ്ണ സമരത്തിലടക്കം പങ്കാളിയായി. എന്നാൽ കാലക്രമേണ രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് കോൺഗ്രസ് വിട്ടു. പെരുമ്പാവൂരിന് സമീപം കോട്ടപ്പടിയിൽ കുറുമ്പന്റെയും വള്ളോത്തിയുടെയും മകനായി 1937 മെയ് 8 ജനിച്ചത്. മുടുക്കീരായി സെന്റ് റീത്ത എൽ പി സ്കൂളിലും കുറുപ്പമ്പടിയിലെ മലയാളം സ്കൂളിലും തുടർന്ന് പെരുമ്പാവൂർ ആശ്രമം ഹൈസ്കൂളിലുമായിരുന്നു പഠനം. SSLC പാസ്സായി. അതിനിടെ കാലടി ആശ്രമത്തിൽ പോയി ആഗമാനന്ദ സ്വാമികളെ കണ്ടു. 1955 മുതൽ 2 ആശ്രമത്തിലെ ഹരിജൻ വെൽഫെയർ ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം. ആശ്രമത്തിലെ ജീവിതമായിരുന്നു കുഞ്ഞോലിന്റെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഇത് നവോത്ഥാന പോരാട്ടങ്ങൾക്കും പ്രചോദനമായി. സ്വാതന്ത്ര്യചിന്തയും സാമൂഹ്യ പ്രവർത്തനവുമായി ജീവിതം. സാംസ്കാരിക ജീവിതധാരയുടെ ആവശ്യകതയും ആധ്യാത്മിക മാർഗവും പ്രചരിപ്പിച്ചു. BSC ശേഷം മെഡിസിൻ അപേക്ഷിച്ചു. എന്നാൽ ജാതി വിവേചനവും റാഗിങ്ങും അധ്യാപകരുടെ നിസ്സഹകരണവും മറ്റും മൂലം പഠനം പൂർത്തിയാക്കാനായില്ല. അനീതിക്കെതിരായുള്ള അടങ്ങാത്ത സമരവീര്യം മാത്രമായി പിന്നീട് മനസ്സിൽ. പിന്നീടുള്ള കുഞ്ഞോലിന്റെ ജീവിതം അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് കേരള സ്റ്റേറ്റ് ഹരിജൻ സമാജത്തിന് രൂപം നൽകി. കോതമംഗലം താലൂക്കിലെ നാടുകാണിയിൽ ഹരിജൻ സമാജത്തിന്റെ താലൂക്ക് ഓഫീസ് സാമൂഹ്യദ്രോഹികൾ തീവച്ച് നശിപ്പിച്ചതിനെതിരെ ഓഫീസ് കത്തിച്ച ചാരം നിറച്ച കൂടങ്ങളുമായി നടത്തിയ രാജ്ഭവൻ മാർച്ച് ചരിത്രമാണ്. 70s കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻ തണ്ണിയിൽ വനഭൂമി ലഭ്യമാക്കുന്നതിനായി ആദ്യ സമരം. അത് വിജയിച്ചതോടെ തന്റെ രാഷ്ട്രീയ വഴി തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ വാഴക്കുളം മണിയന്തടം കോളനിയിൽ പട്ടിക വിഭാഗക്കാർക്കായി സർക്കാർ 22 ഏക്കർ സ്ഥലം അനുവദിച്ചിരുന്നു. എന്നാൽ അത് സ്വകാര്യ വ്യക്തികൾ കൈയേറി. ഇതിനെതിരെയുള്ള സമരം വിജയിച്ചു. 1975 പോലീസ് അനീതിക്കെതിരെ കോതമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിൽ 382 ദിവസം നീണ്ടുനിന്ന് സമരം നടത്തി. അന്നത്തെ ഗവർണർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. വിവാഹശേഷവും ഹരിജൻ സമാജത്തിന്റെ പ്രവർത്തനങ്ങളുമായി കുഞ്ഞോൽ മുന്നോട്ടു പോയി. അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി പിന്തുണ അറിയിച്ചത് ഹരിജൻ സമാജമായിരുന്നു. 1982 വിശാല ഹിന്ദു സമ്മേളനത്തോടെയാണ് RSS പ്രസ്ഥാനങ്ങളുമായുള്ള കുഞ്ഞോലിന്റെ ബന്ധം സുദൃഢമാകുന്നത്. തുടർന്ന് നിലയ്ക്കൽ പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുത്ത് സംസ്ഥാനത്തുടനീളം പ്രസംഗിക്കുകയും ചെയ്തു. ക്ഷേത്രവിമോചന സമരത്തോടനുബന്ധിച്ച് 2 യാത്രകൾ ഗുരുവായൂരിലേക്ക് സംഘടിപ്പിച്ചിരുന്നു. മലബാർ മേഖലയിൽ നിന്നുള്ള യാത്ര സ്വാമി സത്യാനന്ദ സരസ്വതിയും അരുവിപ്പുറത്തു നിന്ന് ആരംഭിച്ച യാത്ര എം കെ കുഞ്ഞോലുമാണ് നയിച്ചത്. കേരള സർക്കാരിന്റെ അംബേദ്കർ പുരസ്കാരം ആദ്യം ലഭിച്ചത് കുഞ്ഞോലിനാണ്. അവഗണിക്കപ്പെട്ടവർക്കായി ജീവിതം മാറ്റിവെച്ച സാധാരണക്കാരനായ കുഞ്ഞോൽ മാഷിനെ തേടി പത്മശ്രീ എത്തുമ്പോൾ ആ പുരസ്കാരത്തിന് തിളക്കം കൂടുകയാണ്. അതുപോലെ തന്നെ തിളക്കമുള്ള പുരസ്കാരമായിരുന്നു റാണി റാംപാലിന്റേത്. മകളുടെ ജീവിതത്തിലെ ആഗ്രഹത്തിന് ഏണിപ്പടിയായ സാധു മനുഷ്യൻ ഇന്ന് മകൾ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ നിമിഷങ്ങൾ അച്ഛന്റെയും ജീവിതത്തിലെ മധുരം നിമിഷങ്ങളായി. ആരോ ഉപേക്ഷിച്ച ഒരു തകർന്ന ഹോക്കി സ്റ്റിക്ക് കയ്യിലെടുത്താണ് അവൾ പന്ത് തട്ടാൻ തുടങ്ങിയത്. മഴ പെയ്താൽ ചോറുന്ന വീട്ടിൽ നിന്ന് ഒരു രക്ഷ അതുമാത്രമായിരുന്നു കുട്ടിക്കാലത്ത് റാണി റാംപാൽ എന്ന കുട്ടി ആഗ്രഹിച്ചിരുന്നത്. വൈദ്യുതി, മഴ പെയ്താൽ നമ്മുടെ വീട് വെള്ളത്തിലാകുന്നതുവരെ എന്റെ മാതാപിതാക്കൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വളരെയേ ഉള്ളൂ. ഉന്തുവണ്ടി വലിക്കുന്ന അച്ഛന്റെ മകൾക്ക് നല്ലൊരു ഹോക്കി സ്റ്റിക്കും സ്വപ്നങ്ങൾക്കപ്പുറമായിരുന്നു. 80 രൂപയായിരുന്നു ചോര നീരാക്കി പണിയെടുക്കുന്ന അച്ഛന് കൂലിയായി കിട്ടിയിരുന്നത്. അമ്മ വീട്ടുവിലക്കും പോയി കുടുംബഭാരം വലിക്കുന്ന അച്ഛന് താങ്ങായി. വീടിന് സമീപത്ത് ഒരു ഹോക്കി അക്കാദമി ഉണ്ടായിരുന്നു. അവിടെ കളിക്കാർ പരിശീലിക്കുന്നത് കണ്ട് മണിക്കൂറുകൾ ചെലവിടുമായിരുന്നു റാണി റാംപാൽ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ റാണിയുടെ ജീവിതത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള പാതയൊരുക്കുകയായിരുന്നു. വീട്ടുകാർക്ക് മുന്നിൽ കരഞ്ഞ് ഹോക്കി കളിക്കാനുള്ള അനുവാദം തേടി. പുരുഷാധിപത്യത്തിന് മുന്നിലും തോൽക്കാൻ തയ്യാറായില്ല റാണി റാംപാൽ. പരിശീലനം അതിരാവിലെ തന്നെ തുടങ്ങും. ഒരു ക്ലോക്ക് പോലും ഇല്ലാത്തതിനാൽ മകളെ ഉണർത്താനുള്ള ശരിയായ സമയമായോ എന്നറിയാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കുമായിരുന്നു. അക്കാദമിയിൽ ഓരോ കളിക്കാരനും 500 മില്ലി ലിറ്റർ പാൽ കൊണ്ടുവന്ന് കുടിക്കുന്നത് നിർബന്ധമായിരുന്നു. എന്നാൽ തന്റെ കുടുംബത്തിന് 200 മില്ലി പാൽ മാത്രമേ വാങ്ങാനാകുമായിരുന്നുള്ളൂ. പക്ഷേ കളിക്കാൻ ആഗ്രഹമുള്ളതിനാൽ റാണി അതിന് മാർഗം കണ്ടെത്തി. ആരോടും പറയാതെ ആ പാലിൽ ബാക്കി വെള്ളം ചേർത്ത് കുടിക്കും. തനിക്ക് കിട്ടിയ ആദ്യ ശമ്പളമായ 500 രൂപ കയ്യിൽ വാങ്ങിയപ്പോൾ പിതാവിന്റെ കണ്ണ് നിറഞ്ഞതും റാണി ഓർക്കുന്നു. ഒളിമ്പിക്സിലടക്കം ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ മേൽവിലാസമായി മാറി പിന്നീട് ആ മകൾ. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് റാണിക്കൊപ്പം നിന്ന് അഭിമാനം ഏറ്റുവാങ്ങുമ്പോൾ ആ പിതാവിന്റെ കണ്ണുകളിലുമുണ്ട് സന്തോഷത്തിന്റെ നീർത്തിളക്കം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.